ഹബീബ് എന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബരെ, ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പാട് ചെയ്യേണ്ടത് ആരോടാണ്, ഞാൻ ഏറ്റവും കൂടുതൽ സഹവസിക്കേണ്ടത് ആരോടാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, ഉമ്മുക ഉമ്മുക ഉമ്മുക, നിന്റെ ഉമ്മയോടാണ് നീ ഏറ്റവും കൂടുതൽ കടപ്പാട് ചെയ്യേണ്ടത്, നിന്റെ ഉമ്മയോടാണ് നീ ഏറ്റവും കൂടുതൽ കടമകൾ ചെയ്യേണ്ടത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മൂന്ന് പ്രാവശ്യം മക്കമിട്ടുകൊണ്ട് ഉമ്മയെന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് നാലാമത്തെ സ്ഥാനമാണ് നിന്റെ വാപ്പയ്ക്ക് കൊടുത്തത്, നാലാമത്തെ സ്ഥാനമാണ് നിന്റെ വാപ്പയ്ക്ക് കൊടുത്തത്. അങ്ങനെയുള്ള ഒരു ലോകത്തിലെ മഹാപ്രതിഭ തന്നെയാണ് നിന്റെ ഉമ്മ. നിന്റെ ഉമ്മയെ കുറിച്ചൊന്ന് പറയുമ്പോൾ, പത്തു മാസം ഗർഭം ചുമന്നിട്ട് പ്രസവിച്ച വേദന പോലും തൈത്തിട്ട് ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്തിലേക്ക് നിന്റെ മാതാവ് നിന്നെ പ്രസവിച്ചു വീണപ്പോൾ, നിന്റെ ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ നിന്റെ മാതാപിതാക്കൾ നിനക്ക് എത്ര എത്ര സൗഭാഗ്യങ്ങളാണ് കൊണ്ടുവന്നത്. നിന്റെ മകനെന്ന് പ്രായമായപ്പോൾ അവൾക്ക് സുന്ദരിയായ ഒരു ഭാര്യയെ നിന്റെ ഉമ്മ തന്നില്ലടാ. ആ വാപ്പയാ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് നിന്റെ ഉമ്മയെ നീ തള്ളിപ്പറയുന്ന മനുഷ്യ, അല്ലാഹുത്താല വിടൂല കേട്ടോ, നിന്റെ ഉമ്മയെങ്ങാണ് നീ ദുനിയാവിട്ടുകൊണ്ട് നീ ശിക്ഷിച്ചു കഴിഞ്ഞാൽ, നിന്റെ ഉമ്മയെങ്ങാണ് നിന്റെ വീടിന്റെ വാതക്കിലൊന്ന് കാട്ടിച്ചു കഴിഞ്ഞാൽ, നിന്റെ ഉമ്മാണ ഓർമ്മശക്തി നഷ്ടപ്പെട്ടപ്പോൾ, നിന്റെ ഉമ്മാണ ഒന്ന് മനസ്സൊന്ന് മാറിയപ്പോൾ, അല്ലാഹുത്താല വാർദ്ധക്യത്തിന്റെ മുൾമുനയിലേക്ക് നിന്റെ മാതാപിതാക്കളെ ഒന്ന് എത്തിച്ചപ്പോൾ നീ ഒന്ന് ചിന്തിക്കണേ മനുഷ്യ, നിന്റെ മാതാപിതാക്കളുടെ കാഷ്ടം പോരാ നിനക്ക് പറ്റൂല, നിന്റെ മാതാപിതാക്കൾ ഒന്ന് കാർപ്പിച്ചു തുപ്പിയാൽ അതൊന്ന് കോരിക്കളയാ നിനക്ക് പറ്റൂല, നീ ഒന്ന് ചിന്തിക്കണേ മനുഷ്യ, നീ തുഞ്ഞാവിന്റെ തൊലിപ്പുറത്തിലേക്ക് നിന്റെ മാതാവ് നിന്നെ പ്രസവിച്ചു വീണപ്പോൾ നിന്നെ എവിടെയാ